ഇനി വിശദമായ വാർത്തകളിലേക്ക്. അതീവ സുരക്ഷയിൽ രാജ്യം 73-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. പ്രളയത്തിൽ മരിച്ചവരെ അനുസ്മരിച്ചാണ് മോദി സ്വാതന്ത്ര്യദിന സന്ദേശം ആരംഭിച്ചത്. കശ്മീരും മുത്തലാഖും ഊന്നിയുള്ള പ്രസംഗത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതാണ് അടുത്ത ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എല്ലാ വീട്ടിലും കുടിവെള്ളമെത്തിക്കാൻ ജൽ ജീവൻ പദ്ധതിയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. കശ്മീർ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയിലാണ് രാജ്യം 73-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. പ്രളയത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് മോദിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ആരംഭിച്ചത്. കശ്മീർ, മുത്തലാഖ് എന്നീ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു മോദിയുടെ പ്രസംഗം. പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്വപ്നം നിറവേറ്റി. കാശ്മീരിന്റെയും ലഡാക്കിന്റെയും വികസനമാണ് സർക്കാർ ലക്ഷ്യമെന്നും മോദി പറഞ്ഞു. അതോടൊപ്പം മുത്തലാഖ് നിരോധനം രാഷ്ട്രീയ തീരുമാനമല്ലെന്നും മുത്തലാഖ് നിരോധിച്ചതിലൂടെ മുസ്ലിം വനിതകൾക്ക് നീതി ലഭിച്ചെന്നും മോദി കൂട്ടിച്ചേർത്തു. ഒരു രാജ്യം ഒരു ഭരണഘടന എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി. ഇനി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുമെന്നും മോദി വ്യക്തമാക്കി. രാജ്യത്തിന്റെ വികസന പദ്ധതികളെക്കുറിച്ച് മോദി പരാമർശിച്ചു. चीफ ऑफ डिफेंस स्टाफ CDS इसकी व्यवस्था करेंगे और इस पद के गठन के बाद तीनों सेनाओं के शीर्ष स्तर पर एक प्रभावी नेतृत्व मिलेगा. हिंदुस्तान के सामरिक दुनिया की गति में ये CDS एक बहुत अहम और रिफॉर्म करने का जो हमारा सपना है उसके लिए बल देने वाला काम है. രാജ്യത്തിന്റെ വികസനം മാത്രമാണ് ലക്ഷ്യം. രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റും. 75-ാം സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാവർക്കും വീടെന്ന പദ്ധതി സാക്ഷാത്കരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതോടൊപ്പം എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ജൽജീവൻ പദ്ധതിയും പ്രഖ്യാപിച്ചു. തീവ്രവാദത്തിനെതിരെ പോരാടാനുള്ള ശക്തമായ സന്ദേശവും ഇന്ന് പ്രധാനമന്ത്രി നൽകി. കൈരളി ന്യൂസ്, ദില്ലി. ദുരന്തത്തിന് മുന്നിൽ തളർന്നിരിക്കരുതെന്നും എല്ലാ വൈഷമ്യങ്ങളെയും മറികടന്ന് മുന്നോട്ടു പോയേ മതിയാകൂ എന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നിർവഹിച്ചു. കവളപ്പാറയിൽ ഒരു മുസ്ലിം ആരാധനാലയം പോസ്റ്റ്മോർട്ടത്തിനായി തുറന്നുകൊടുത്തത് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ആർഭാടങ്ങൾ ഒഴിവാക്കിയെങ്കിലും പ്രൗഢമായിരുന്നു സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. പ്രകൃതിക്ഷോഭത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ സ്മരിച്ചും പ്രതിസന്ധികളെ തരണം ചെയ്തതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശം. എന്ത് ദുരന്തമുണ്ടായാലും നാം ആത്യന്തികമായി തളർന്നുകൂടാ. എല്ലാ വൈഷമ്യങ്ങളെയും മറികടന്ന് നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വരും തലമുറക്ക് വേണ്ടി കൂടിയാണത്. ഈ ബോധ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷം കൂടുതൽ പ്രസക്തവും പ്രാധാന്യവും ഉള്ളതാകുന്നത്. രാജ്യത്ത് മതനിരപേക്ഷത തകരുമ്പോൾ കവളപ്പാറയിലെ മതനിരപേക്ഷതയുടെ ഉദാഹരണവും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. നമ്മുടെ സംസ്ഥാനത്ത് കവളപ്പാറ എന്ന ആ ദുരന്ത ഭൂമിയിൽ നമ്മുടെ ഒരു ആരാധനാലയം കാണിച്ച മഹത്തായ മാതൃക നാം ഓർക്കേണ്ടതാണ്. ഒരു മുസ്ലിം ആരാധനാലയം അവിടെയുള്ള കണ്ടെടുക്കപ്പെട്ട ശവശരീരങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനു വേണ്ടി പൂർണ്ണമായും വിട്ടുകൊടുത്തു. അങ്ങേയറ്റം മഹത്തായൊരു മാതൃക. കേരളത്തിന്, രാജ്യത്തിന് മുന്നിൽ അഭിമാനപൂർവം ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു മാതൃക. ചടങ്ങിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ മാർച്ച് പാസ്റ്റിന് മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് ആന്ധ്ര പോലീസ് ഇൻസ്പെക്ടർ ശ്രീ ബോസ്കോ ജോസഫ് നയിക്കുന്ന MSP യുടെ ഒരു പ്ലറ്റൂണാണ്. NCCയുടെ അശ്വാഭ്യാസ പ്രകടനവും പ്രൗഢമായി. കുട്ടികളുടെ ദേശഭക്തി ഗാനത്തോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനതല ആഘോഷങ്ങൾക്ക് പുറമെ ജില്ലകളിലും വിപുലമായ രീതിയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ നടന്നു. വിവിധ ജില്ലകളിൽ മന്ത്രിമാർ ആഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ജില്ലാതലത്തിലും വിപുലമായ രീതിയിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. കാസർഗോഡ് വിദ്യാനഗറിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. വയനാട് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മലപ്പുറത്ത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ജില്ലാതല പരേഡും അനുബന്ധ പരിപാടികളും എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ വിവിധ പ്രാദേശിക സേനകളുടെ സല്യൂട്ട് സ്വീകരിച്ചു. കണ്ണൂരിൽ മന്ത്രി ഇ പി ജയരാജൻ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിക്രം മൈതാനിയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ മന്ത്രി എ സി മൊയ്തീൻ വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു. എറണാകുളം കാക്കനാട് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ദിനാഘോഷ ചടങ്ങിൽ മന്ത്രി വി എസ് സുനിൽകുമാർ പതാക ഉയർത്തി. ഇടുക്കി മെഡിക്കൽ കോളേജ് മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ വൈദ്യുതി മന്ത്രി എം എം മണി പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ജി സുധാകരൻ പതാക ഉയർത്തി. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ മന്ത്രി പി തിലോത്തമൻ വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുകയും ചെയ്തു. കൊല്ലം ലാൽ ബഹാദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി കെ രാജു പതാക ഉയർത്തി. പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ദില്ലി കേരള ഹൌസിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി ഡോക്ടർ എ സമ്പത്ത് പതാക ഉയർത്തി. റെസിഡന്റ് കമ്മീഷണർ പുനിത് കുമാർ, കേരള ഹൌസ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോ റിപ്പോർട്ടുകളുടെ ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാനിയൻ കപ്പൽ ഗ്രേസിലെ ഇന്ത്യക്കാർക്ക് മോചനം. 3 മലയാളികൾ ഉൾപ്പെടെ 24 ഇന്ത്യക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ജൂലൈ 4 ബ്രിട്ടൻ കപ്പൽ പിടിച്ചെടുത്തത്. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട്. വിഷ്ണു, 1 മാസം പിന്നിടുകയാണ് കപ്പൽ പിടിച്ചെടുത്ത ശേഷം, ഇപ്പോഴാണ് മോചനം സാധ്യമായിരിക്കുന്നത്. എന്തൊക്കെയാണ് സംബന്ധിച്ച വിശദാംശങ്ങൾ വിഷ്ണു? കഴിഞ്ഞ ജൂലൈ 4 ബ്രിട്ടൻ ജിബ്രാൾട്ടറിൽ നിന്നും ഇറാൻ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തത്. ഈ ഇറാൻ എണ്ണക്കപ്പൽ പിടിച്ചെടുക്കുമ്പോൾ അതിൽ 3 മലയാളികൾ ഉൾപ്പെടെ 24 ഇന്ത്യക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇവരുടെ മോചനത്തിന് വേണ്ടി ഇന്ത്യ നിരന്തരം ഇടപെടൽ നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് ഇന്ത്യക്കാരെ മോചിപ്പിച്ചെന്നും ഇവർ ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുമെന്നും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ട്വീറ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. മലയാളികളായ റജിൻ, പ്രജിത്, അജ്മൽ ഈ 3 പേരാണ് ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാൻ എണ്ണക്കപ്പലിൽ ഉള്ളത്. അതേസമയം മറ്റൊരു വസ്തുതയുള്ളത്, ഇത്തരത്തിൽ ബ്രിട്ടൻ ഇറാന്റെ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതിന് പ്രതികാരം എന്നോണം ഇറാനും ബ്രിട്ടന്റെ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ആ എണ്ണക്കപ്പലിലും 3 മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചി സ്വദേശികളായ മലയാളികളാണ് ഇറാൻ പിടിച്ചെടുത്ത ബ്രിട്ടന്റെ കപ്പലിലുള്ളത്. ഇതോടുകൂടി ഇപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാന്റെ എണ്ണക്കപ്പൽ മോചിപ്പിക്കാൻ തയ്യാറായതോടുകൂടി ഇപ്പോൾ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ മലയാളികളുടെ മോചനം കൂടി ഒരു സാധ്യമാകുന്ന സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബ്രിട്ടൻ ഇറാൻ എണ്ണക്കപ്പലിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ തയ്യാറായതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ കപ്പലിലെ ജീവനക്കാർ ഒരു മോചനം സാധ്യമായത്. അതേസമയം കപ്പൽ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഈ കപ്പൽ വിട്ടുകൊടുക്കുന്നതിനെതിരെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പുണ്ട്. ആ ഒരു എതിർപ്പ് കാരണമാണ് ഇപ്പോൾ ഇത്തരത്തിൽ കപ്പൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തത്. അതേസമയം 24 ഇന്ത്യക്കാരെ ഉൾപ്പെടെ കപ്പലിലുള്ള എല്ലാ ജീവനക്കാരെയും മോചിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരം വിദേശകാര്യ സഹമന്ത്രി തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ദിവസങ്ങളായി തന്നെ ഇവർ തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും. മലയാളികളായ 3 പേരും ഉടൻ തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. ഇത്തരത്തിൽ ബ്രിട്ടൻ ഇറാന്റെ എണ്ണക്കപ്പൽ മോചിപ്പിച്ചതോടുകൂടി ഇനി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇറാന്റെ കൈവശമുള്ള ബ്രിട്ടൻ കപ്പലിലെ മലയാളികളുടെ മോചനം കൂടി സാധ്യമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. വിഷ്ണു, വിവരങ്ങൾ വ്യക്തമാണ്. ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാനിയൻ കപ്പൽ ഗ്രേസിലെ ഇന്ത്യക്കാർക്ക് മോചനം. 3 മലയാളികൾ ഉൾപ്പെടെ 24 ഇന്ത്യക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ജൂലൈ 4 ബ്രിട്ടൻ കപ്പൽ പിടിച്ചെടുത്തത്. ഈ കപ്പലിലെ ജീവനക്കാരാണ് ഇപ്പോൾ മോചിതരായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്ന് വിഷ്ണു നൽകിയത്. കശ്മീരിനുള്ള പ്രത്യേക അവകാശങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് എടുത്തുകളഞ്ഞതിനെതിരെ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി യോഗം വിളിക്കണമെന്ന് ചൈന. വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് രക്ഷാസമിതി അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന പോളണ്ടിന് ചൈന കത്തയച്ചു. വിഷയത്തിൽ ഇടപെടണമെന്ന് പാക് സമ്മർദ്ദത്തെ തുടർന്നാണ് ചൈന യോഗം വിളിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്.
വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. സംസ്ഥാനത്ത് മഴ കുറയുന്നു. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് തുടരുന്നത്. അടുത്ത 5 ദിവസങ്ങളിൽ മഴ താരതമ്യേന കുറവായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചു. സംസ്ഥാനത്ത് കൊടിയ നാശം വിതച്ച കാലവർഷത്തിനാണ് ശമനമാകുന്നത്. നിലവിൽ ഒരു ജില്ലയിലും റെഡ് അലർട്ടില്ല. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കാറ്റിന്റെ വേഗതയും സംസ്ഥാനത്ത് കുറഞ്ഞു. ഇതേ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചു. ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാം. നാളെ കണ്ണൂർ കാസർഗോഡ് ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളോടും ഉദ്യോഗസ്ഥരോടും ജാഗ്രത തുടരാനും താലൂക്ക് തലത്തിൽ കൺട്രോൾ റൂമുകൾ നിലനിർത്തണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. നിലമ്പൂർ കവളപ്പാറയിൽ മരണസംഖ്യ 32. മഴയെ അവഗണിച്ച് രക്ഷാദൌത്യം ഇപ്പോഴും തുടരുകയാണ്. പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങളുമായി സോലിഹ് ചേരുന്നുണ്ട്. അതായത് മഴയെ അവഗണിച്ചും രക്ഷാപ്രവർത്തനം ഇന്നും തുടർന്നു. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ സോലിഹ്? ബൃബൻ, ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെടുക്കാനായത്. ഏതാണ്ട് ഇതോടെ മരണസംഖ്യ 33 ഉയർന്നു. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് കാര്യമായി മഴ ഈ മേഖലയിൽ പെയ്തിട്ടില്ല. മലപ്പുറം ജില്ലയിൽ പൊതുവെ മഴയ്ക്ക് കുറവുണ്ട്. ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നത്. രക്ഷാപ്രവർത്തനം സുഗമമായി തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം സാധ്യമാവാതിരുന്ന മുത്തപ്പൻ മലയുടെ നേർ താഴ്ഭാഗത്ത്, മണ്ണിടിച്ചിലുണ്ടായതിന്റെ നേർ താഴ്ഭാഗത്ത് തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇന്ന് പരിശോധന നടത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ തോതിൽ മണ്ണ് മാറ്റാനുള്ളത് കൊണ്ടാണ് ഈ കാലതാമസം. കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് ജിയോളജി വകുപ്പിന്റെ വിലക്കുണ്ട്. ADMന്റെ നേതൃത്വത്തിലാണ് ഇന്ന് പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മുഴുവൻ ആളുകളെയും കണ്ടെത്തുന്നത് വരെ തെരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മന്ത്രി KT ജലീൽ അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇനിയും 27 പേരെ കൂടിയാണ് ഇനി കാണാതായവരുടെ ലിസ്റ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ വരും ദിവസങ്ങളിലും ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ്. കാലാവസ്ഥ കൂടി അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്നവരെ ഇപ്പോൾ മടക്കി അയക്കുന്നില്ല. കാരണം ജിയോളജി വകുപ്പിന്റെ ഒരു അറിയിപ്പ്, ഒരു നിർദ്ദേശം ലഭിച്ചതിന് ശേഷമായിരിക്കും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗങ്ങളിൽ വീട് നഷ്ടപ്പെടാത്തവരെ കൂടി ഈ ക്യാമ്പുകളിൽ നിന്ന് മടക്കി അയക്കുകയുള്ളൂ. പൂർണ്ണമായി മലപ്പുറം ജില്ലയിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ ഗ്രീൻ അലർട്ടാണ്. വിവരങ്ങൾ വ്യക്തമാണ്. മഴ തടസ്സപ്പെടുത്തിയെങ്കിലും കവളപ്പാറയിൽ ഇന്നും രക്ഷാപ്രവർത്തനം തുടർന്നു. നാളെയും രക്ഷാപ്രവർത്തനം തുടരും. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് സോലിഹ് മലപ്പുറത്ത് നിന്ന് നൽകിയത്. മലപ്പുറം ജില്ലയിൽ കവളപ്പാറയിൽ ഉൾപ്പെടെ വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് നിർമ്മിച്ച് നൽകുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കെയർ ഹോം പദ്ധതി പ്രകാരമാണ് വീട് നിർമ്മിച്ച് നൽകുക. ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ആ പ്രദേശത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാ വീടുകളും മലപ്പുറം ജില്ലയിൽ 210 വീടുകളുടെ കണക്കാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ 210 വീടുകളും കെയർ ഹോം പദ്ധതിപ്പെടുത്തി നമ്മൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അദ്ദേഹം ശരി, നമുക്കത് അങ്ങനെ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിശ്ചയമായിട്ടും മലപ്പുറം ജില്ലയിൽ നഷ്ടപ്പെട്ട മുഴുവൻ വീടുകളും നമുക്ക് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് കെയർ ഹോമിലേക്ക് വേണ്ടിയിട്ടുള്ള സഹായം നമുക്ക് തേടേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ കുറെ സഹായമുണ്ട്. ഏതാണ്ട് 2000 വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഭവന നിർമ്മാണ ചരിത്രത്തിലെ അവിശ്വസനീയമായിട്ടുള്ള ഭവന നിർമ്മാണമാണ് നമ്മുടെ ഭവന നിർമ്മാണം എന്ന് പറയുന്നത്. വളരെ ആവേശത്തോടും സന്തോഷത്തോടു കൂടിയാണ് രാജ്യത്തിലെ ജനങ്ങൾ നമ്മുടെ ഭവന നിർമ്മാണ പദ്ധതികൾ. എത്ര മനോഹരമായിട്ടുള്ള വീടുകളാണ്, എത്ര സുന്ദരമായിട്ടുള്ള വീടുകളാണ്. ഇനിയൊരു മലവെള്ളം പാച്ചിൽ വന്നാൽ പോലും അത് ബാധിക്കാതിരിക്കത്തക്ക തരത്തിലുള്ള ടെക്നോളജി പോലും ഉപയോഗിച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സഹോദരൻ. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കല്യാൺ ജുവലേഴ്സ് 1 കോടി രൂപ സംഭാവന നൽകും. കല്യാൺ ജുവലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS കല്യാണരാമൻ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് ചെക്ക് കൈമാറും. പ്രളയത്തെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും കേരളത്തെ സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരുവാനുള്ള പരിശ്രമങ്ങളിൽ കൈകോർക്കുമെന്നും TS കല്യാണരാമൻ പറഞ്ഞു. ഈ സംഭാവനയ്ക്ക് പുറമേ പ്രളയ ബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും കല്യാൺ ജുവലേഴ്സ് ഭാരവാഹികൾ പറഞ്ഞു. 2018 പ്രളയകാലത്ത് 2 കോടിയിലധികം രൂപയാണ്
കല്യാൺ ജുവലേഴ്സ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിച്ചത്. തുടർച്ചയായി രണ്ടാം വർഷവും കേരളത്തിൽ പ്രളയം നാശം വിതച്ചപ്പോൾ സഹായഹസ്തവുമായി എത്തുകയാണ് KSFE ജീവനക്കാർ. ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളത്തിന് പുറമെ 5 കോടി രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് KSFE നൽകി. വൻ നാശമിതച്ച പ്രളയത്തെ ഒന്നിച്ചും ഐക്യത്തോടെയും അതിജീവിക്കുന്ന കേരളത്തിന് കൈത്താങ്ങാവുകയാണ് KSFEയും. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ആദ്യം സഹായം സ്വമേധയാ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതും KSFEയാണ്. എല്ലാ ജീവനക്കാരും ഒറ്റക്കെട്ടായി തന്നെ തങ്ങളുടെ ഒരു ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകാൻ തീരുമാനിച്ചതിന് പുറമെയാണ് 5 കോടി രൂപ കൂടി പ്രത്യേകമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകാനുള്ള KSFEയുടെ തീരുമാനം വന്നതും. കഴിഞ്ഞ വർഷത്തിലെ പ്രളയകാലത്ത് 45 കോടി രൂപയോളമാണ് KSFE ജീവനക്കാരും ബോർഡും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകിയത്. പ്രളയമുഖത്ത് നിന്നും അതിജീവിക്കുന്ന കേരള ജനതയ്ക്കുള്ള അടിയന്തര സഹായം പ്രഖ്യാപിച്ച KSFEയുടെ ഈ തീരുമാനം മറ്റ് സ്ഥാപനങ്ങളും വ്യക്തികളും മാതൃകയാക്കേണ്ടത് കൂടിയാണ്. കഴിഞ്ഞ വർഷത്തെ അതേമാതിരി തന്നെ ഈ വർഷം ഈ സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും കൂട്ടായ്മയായിട്ട് ഒരു ദിവസത്തെ സാലറി കൊടുക്കാൻ തീരുമാനിക്കുകയുണ്ടായി. അത് 1.21 കോടിയോളം വരും. KSFEയുടെ സൈഡിൽ നിന്ന് 5 കോടി ഈ തവണ കൊടുക്കാനായി തീരുമാനിക്കുകയുണ്ടായി. കേരളം അടച്ചുപോയ കാലത്ത് ഒറ്റക്കെട്ടായി നിന്ന് ഏതു ദുരന്തത്തെയും ചെറുത്തുതോൽപ്പിക്കാനുള്ള KSFEയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ സന്ദേശമാവുകയാണ് ഈ തീരുമാനവും. കൈരളി ന്യൂസ് തൃശൂർ. യുവേഫ സൂപ്പർ കപ്പ് ലിവർപൂളിന് ചെൽസി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് ലിവർപൂൾ കിരീടം സ്വന്തമാക്കിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും സമനില പാലിച്ചതോടെയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ വിജയിയെ കണ്ടെത്തിയത്. നിശ്ചിത സമയത്ത് 1-1 എന്ന സമനില പാലിച്ചെങ്കിലും അധിക സമയത്ത് 2-2 എന്ന നിലയിലേക്ക് ഇരു ടീമുകളും ഗോൾ നേടുകയായിരുന്നു. ഇതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കടക്കുകയും 4 കിക്കുകളും വലയിലെത്തിച്ച് ലിവർപൂൾ കിരീടം സ്വന്തമാക്കുകയും ചെയ്തു. ഇനി മൂക ബധിരർക്കുള്ള പ്രത്യേക പരിപാടി. ഇതിൽ പ്രേക്ഷകർക്ക് പ്രധാന വാർത്തകൾ കാണാം. Hello and welcome. You're watching the news for hearing impaired. I am Nancy Kohli and with me is Manisha. Let's begin with the headlines. The nation celebrates 73rd Independence Day today. Unfurling the national flag from the ramparts of the Red Fort, Prime Minister Modi says that the decision on Article 370 is a step above politics and in the interest of the nation. He says now every Indian can proudly say one nation, one constitution. The Prime Minister says that now the idea of one nation, one election should be debated. Fulfilling a long-pending demand of integrating all the three forces under a unified command, Prime Minister Modi announces creation of the Chief of the Defence Staff. Prime Minister Modi announces Jal Jeevan Mission with an allocation of 3.5 lakh crore rupees. He says it is unfortunate that so many people lack the access to water even after 70 years of independence. The Prime Minister says tackling water scarcity is the top priority for the government. Prime Minister Modi highlights the need for awareness and discussion on population explosion, identifies it as a huge challenge before the nation. He says having a small family is an act of patriotism. President Ramnath Kovind pays homage to bravehearts at the National War Memorial, says the recent change in Jammu and Kashmir and Ladakh would give the people access to same rights and privileges as their fellow citizens in the rest of the country. Urges the people to remember with gratitude the sacrifices of the countless freedom fighters and revolutionaries. Jammu and Kashmir and Leh fervently celebrate the Independence Day. The celebrations proceed peacefully across the Kashmir Valley. Governor Satyapal Malik unfurls tricolour to an enthusiastic response in Srinagar. The 73rd Independence Day being celebrated across the country with chief ministers unfurling the tricolour in the state capitals across the country. Our top story, the nation is celebrating the 73rd Independence Day today.
Prime Minister Modi led the nation in celebrating the Independence Day at the majestic Red Fort. The Prime Minister unfurled the national flag and delivered the customary address to the nation from the ramparts of the iconic monument. This was Prime Minister Modi's sixth consecutive address to the nation. Addressing the nation from the ramparts of the Red Fort, Prime Minister Modi justified the decision on Article 370. He said the decision on Article 370 is a step which is beyond politics and in the interest of the nation. He further said that now every Indian can proudly say, one nation, one constitution. The Prime Minister once again strongly justified his government's decision to enact a law banning triple talaq, adding that when the nation can unitedly fight against social evils such as dowry and female feticide, it can also condemn a practice like triple talaq. Prime Minister Modi also had a special mention on the efforts to conserve water. From the ramparts of the Red Fort, the Prime Minister announced a mammoth exercise, the Jal Jeevan Mission, encompassing various aspects of water conservation and ensuring the availability of water to the citizens. The scheme envisages dedicated provision of 3.5 lakh crores in the coming years. On the occasion of 70th Independence Day today, President Ramnath Kovind visited the National War Memorial to pay homage to brave hearts who made the supreme sacrifice for the country. Wing Commander Abhinandan Vartaman of the Indian Air Force will be conferred the Veer Chakra on Independence Day today. Veer Chakra is the third highest honor after the Paramveer Chakra and the Mahavir Chakra. Wing Commander Vartaman was captured by the Pakistani Army on 27th February after his jet was shot down in a fight with the Pakistani jets during the aerial combat. Before his jet was hit, he downed an F-16 fighter of Pakistan. Vartaman was released on the night of 1st March by Pakistan after India mounted intense international pressure. And with that, it's a wrap on this edition of the news. Thanks for being with us. മൂക ബദിർക്കുള്ള വാർത്ത ബുള്ളറ്റിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഇതോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7 മണിക്ക്. നമസ്കാരം.